ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിലെ കോവിഡ് ടെസ്റ്റിംഗ് പ്രോട്ടോകോൾ മാറ്റം ഇന്നലെ മുതൽ നിലവിൽ വന്നു. ഖത്തറിൽ പ്രത്യേക വിഭാഗങ്ങൾക്കായി അംഗീകൃത പൊതു സ്വകാര്യ കേന്ദ്രങ്ങളിൽ കോവിഡ് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നതിനാണ് പൊതുജനാരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുന്നത്. 50 വയസ്സിന് താഴെയുള്ളവരും കോവിഡ് ലക്ഷണങ്ങൾ കാണിക്കുന്നവരും കോവിഡ് പോസിറ്റീവായവരുമായി സമ്പർക്കം പുലർത്തിയ 50 വയസ്സിന് താഴെയുള്ള ആളുകളും യാത്രയ്ക്ക് ശേഷം ഖത്തറിലേക്ക് തിരിച്ചെത്തുന്നവർക്കുമാണ് ഈ സൗകര്യം ലഭ്യമാവുക. ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടത്തുന്ന റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റുകളുടെ ഫലങ്ങൾ ടെസ്റ്റ് കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ വ്യക്തികൾക്ക് SMS വഴി അയക്കും. പരിശോധന കഴിഞ്ഞ് 4 മണിക്കൂറിനുള്ളിൽ ഇഹ്തിറാസ് ആപ്പിലും ഫലങ്ങൾ ദൃശ്യമാകും. എന്നാൽ സ്വകാര്യ മെഡിക്കൽ സൗകര്യങ്ങളിൽ നടത്തുന്ന റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റുകളുടെ ഫലങ്ങൾ 2022 ജനുവരി 10 തിങ്കളാഴ്ച മുതലാണ് ഇഹ്തിറാസ് ആപ്ലിക്കേഷനിൽ പ്രതിഫലിക്കുക. പകർച്ചവ്യാധി രോഗത്തിന്റെ 3ാം തരംഗം ഖത്തറിൽ ആഴ്ചകളോളം തുടരുമെന്ന് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ ഖാൽ അറിയിച്ചു. ഖത്തർ TVക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ പകർച്ചവ്യാധി വിഭാഗ മേധാവി കൂടിയായ ഡോക്ടർ ഖാൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. വലിയ തോതിലുള്ള കോവിഡ് കേസുകൾ രേഖപ്പെടുത്തിയതിന് ശേഷം വരും ആഴ്ചകളിൽ 3ാം തരംഗം ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡെൽറ്റ വകഭേദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒമിക്രോൺ വകഭേദം വളരെ അപകടകാരിയാണെന്നും ഏകദേശം 6 ഇരട്ടി വ്യാപനശേഷി കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധി രോഗത്തിൽ നിന്നും തങ്ങളെയും മറ്റുള്ളവരെയും സംരക്ഷിക്കാൻ എത്രയും വേഗം ബൂസ്റ്റർ ഷോട്ടുകൾ എടുക്കാൻ അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പകർച്ചവ്യാധി രോഗ വൈറസിനെ നേരിടാൻ ഖത്തറിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചതായി ഖത്തർ TVയോട് സംസാരിച്ച ഡോക്ടർ അൽ ഖാൽ വിശദീകരിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ പ്രവാസി യുവാവിന് 10 വർഷം തടവ് ശിക്ഷ. ദുബൈ ക്രിമിനൽ കോടതിയാണ് തടവ് ശിക്ഷ വിധിച്ചത്. 47-കാരനായ പ്രവാസിയാണ് കുറ്റക്കാരൻ. മയക്കുമരുന്ന് കൈവശം വെക്കുകയും വെബ്സൈറ്റിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും അവ വിൽക്കാൻ പ്രചരിപ്പിക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തി. അന്വേഷണ സംഘം ഇയാളുടെ മുറിയിൽ റെയ്ഡ് നടത്തിയപ്പോൾ 7.5 കിലോ മെത്താംഫെറ്റാമിൻ കണ്ടെത്തിയിരുന്നു. ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം നാടുകടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ബന്ധുക്കളുടെയും മറ്റു മരണത്തെ തുടർന്ന് അടിയന്തരമായി നാട്ടിലേക്ക് പോകുന്നവർക്കുള്ള യാത്രാ ഇളവ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടിയിൽ പ്രവാസികൾ വലയുന്നു. നിലവിൽ ഇന്ത്യയിലേക്കുള്ള യാത്രാ ചട്ടങ്ങൾ പ്രകാരം അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവരും യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് PCR നെഗറ്റീവ് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യണം. നെഗറ്റീവ് പരിശോധനാ ഫലവും എയർ സുവിധയിൽ നൽകിയ സെൽഫ് ഡിക്ലറേഷന്റെ പ്രിന്റും കൈവശമുണ്ടെങ്കിലേ യാത്ര അനുവദിക്കുകയുള്ളൂ. നാട്ടിലെ രക്ഷിതാക്കളോ അടുത്ത ബന്ധുക്കളോ മരണപ്പെടുമ്പോൾ എയർ സുവിധയിൽ മരണ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ PCR പരിശോധനയില്ലാതെ യാത്രാനുമതി ലഭിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ റദ്ദാക്കി. അടിയന്തര യാത്രാനുമതി നൽകണമെന്ന ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ സാക്ഷ്യപത്രമുള്ളവർക്ക് പോലും യാത്രാനുമതി ലഭിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മുംബൈയിലുള്ള പിതാവിന്റെ മരണത്തെ തുടർന്ന് നാട്ടിലേക്ക് പോകാനായി മരണ സർട്ടിഫിക്കറ്റും എംബസിയിൽ നിന്നുള്ള സാക്ഷ്യപത്രവും റാപ്പിഡ് ആന്റിജൻ പരിശോധനാ ഫലവും സഹിതം എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്തിട്ടും കോവിഡ് RT-PCR പരിശോധനാ ഫലം തന്നെ വേണമെന്ന വ്യവസ്ഥയെ തുടർന്ന് പ്രവാസി മലയാളിക്ക് യാത്ര തടസ്സമായി. ഇക്കാര്യത്തിലെങ്കിലും പ്രവാസികൾക്ക് മാനുഷിക പരിഗണന നൽകണമെന്നും റദ്ദാക്കിയ ഇളവുകൾ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് ദോഹയിലെ പ്രവാസി മലയാളി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കും മന്ത്രിമാർക്കും നിവേദനങ്ങളും അപേക്ഷകളും നൽകിയിട്ടും ഫലം കണ്ടില്ല. അതിനിടെ രാജ്യത്തെ സ്വകാര്യ ക്ലിനിക്കുകളിലും സർക്കാർ ഹെൽത്ത് സെന്ററുകളിലുമെല്ലാം കോവിഡ് PCR പരിശോധനയ്ക്ക് തിരക്ക് വർദ്ധിച്ചതോടെ പരിശോധനാ ഫലം വൈകുന്നതും പതിവായി. റാസൽ ഖൈമയിൽ ട്രാഫിക് ഫൈനുകൾക്ക് നൽകിയ 50% കിഴിവ് 17 ജനുവരി നീട്ടിയതായി റാസൽ ഖൈമ പോലീസ് ജനറൽ കമാൻഡ് അറിയിച്ചു. നേരത്തെ 3 ജനുവരി വരെയായിരുന്നു ഇളവ് നൽകിയിരുന്നത്. ട്രാഫിക് ഫൈനുകൾ ഉള്ളവർക്ക് ആശ്വാസകരമായ നടപടിയാണിത്. ട്രാഫിക് പോയിന്റുകൾക്കും പിടിച്ചെടുത്ത വാഹനങ്ങൾക്കും ഈ ആനുകൂല്യം ഉപയോഗിക്കാം. അതേസമയം ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് ഇളവ് ബാധകമല്ല. പിഴകൾ അടയ്ക്കാനുള്ള ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് റാസൽ ഖൈമ പോലീസ് അറിയിച്ചു. ട്രാഫിക് നിയമലംഘനത്തിൽ നിന്നും പരമാവധി ഒഴിവാകണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. കുവൈറ്റിൽ വിസ റദ്ദാക്കുന്നതിന് തൊഴിലാളി നേരിട്ട് ലേബർ ഉദ്യോഗസ്ഥന്റെ മുൻപാകെ ഹാജരാകണമെന്ന് മാൻപവർ അതോറിറ്റി ഉത്തരവിട്ടു.
ഒരു സെക്ടറിൽ നിന്നും മറ്റൊരു സെക്ടറിലേക്ക് ഇഖാമ മാറ്റുന്നതിനും നേരിട്ട് ഹാജരാകണം. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും തൊഴിലാളിക്ക് മുഴുവൻ ആനുകൂല്യങ്ങളും ലഭ്യമായെന്ന് ഉറപ്പാക്കുന്നതിനാണ് നടപടിയെന്ന് അതോറിറ്റി വക്താവ് അറിയിച്ചു. സെക്ടർ മാറുന്നതിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. അതേസമയം വിദേശികൾക്ക് തൊഴിൽ സ്ഥലങ്ങളിൽ നിന്നുള്ള സേവനാനുകൂല്യം ലഭിക്കണമെങ്കിൽ അവർ കുവൈറ്റിൽ തുടരില്ല എന്നത് ഉറപ്പാക്കണമെന്ന വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഭരണഘടനാ കോടതി വിധിച്ചു. കുവൈറ്റിൽ തന്നെ തുടരുന്നവർക്ക് ആദ്യം തൊഴിലെടുത്ത സ്ഥാപനത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ല തീരുമാനത്തിനെതിരെയാണ് കോടതി നടപടി. ഇന്ത്യയിൽ ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വീട്ടുനിരീക്ഷണത്തിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. പുതിയ നിർദ്ദേശമനുസരിച്ച് കോവിഡ് പോസിറ്റീവായവർ 7 ദിവസം വീട്ടുനിരീക്ഷണത്തിൽ കഴിയണം. പോസിറ്റീവായതു മുതൽ 7 ദിവസമാണ് വീട്ടിലെ ക്വാറന്റൈൻ. പിന്നീട് തുടർച്ചയായ 3 ദിവസം പനിയില്ലെങ്കിൽ വീട്ടുനിരീക്ഷണം അവസാനിപ്പിക്കാം. ഹോം ഐസൊലേഷൻ അവസാനിപ്പിക്കുന്ന സമയത്ത് വീണ്ടും കോവിഡ് പരിശോധന നടത്തേണ്ട ആവശ്യമില്ല. രോഗം ബാധിച്ചെങ്കിലും ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവർക്കാണ് വീട്ടുനിരീക്ഷണത്തിൽ കഴിയാൻ സാധിക്കുക. ഇതിനു പുറമെ ഇവരുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് 93% അതിലധികമോ വേണമെന്നും നിബന്ധനയുണ്ട്. മറ്റ് അസുഖങ്ങളുള്ള വയോധികർക്ക് കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമേ വീട്ടുനിരീക്ഷണം അനുവദിക്കാവൂ. ഇന്ത്യയിലെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 50,000 കടന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58,097 പേർക്കാണ് രാജ്യത്ത് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിലെ വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരെ പകർച്ചവ്യാധി രോഗ ടെസ്റ്റിന്റെ പേരിൽ സുതാര്യമല്ലാത്ത പരിശോധന നടത്തി വലിയ തുക ഈടാക്കുകയും തെറ്റായ ഫലം നൽകി യാത്ര പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നതിനെതിരെ കേരള പ്രവാസി കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നു. അതേസമയം പ്രവാസി സംഘങ്ങളുടെ കൂട്ടായ പ്രതിഷേധമാണ് ഇതിനെതിരെ അലയടിക്കുന്നത്. ഈ വിഷയം സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പ്രവാസി സംഘടനകൾ മുഖേനയും അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പ്രവാസി കമ്മീഷൻ കൃത്യമായ ഇടപെടൽ നടത്തിയതെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു. സൗദി അറേബ്യയിൽ ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് പ്രവേശനം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് 10,000 റിയാൽ പിഴ ചുമത്തുമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു. 1 ഫെബ്രുവരി മുതൽ ട്രാവൽ ഏജൻസികൾ, ഹോട്ടലുകൾ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവ അടക്കമുള്ള ടൂറിസം സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം നൽകാൻ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കൽ നിർബന്ധമാണ്. നിയമലംഘനം ആവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇരട്ടിത്തുക പിഴ ചുമത്തും. നിയമലംഘനം വീണ്ടും ആവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടപ്പിക്കുമെന്നും ടൂറിസം മന്ത്രാലയം അറിയിച്ചു. 2 ഡോസ് സ്വീകരിച്ച് 8 മാസം പിന്നിട്ടവരുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് തവക്കലിന് ആപ്പിൽ വീണ്ടും ഇമ്മ്യൂൺ ആവാൻ 1 ഫെബ്രുവരി മുതൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കൽ നിർബന്ധമാണ്. ടൂറിസം കമ്പനികളിലേക്കും ഹോട്ടലുകളിലേക്കും ടൂറിസം മന്ത്രാലയ ആസ്ഥാനത്തേക്കും മന്ത്രാലയത്തിന് കീഴിലെ മറ്റു അതോറിറ്റികളിലേക്കും പ്രവേശിക്കാൻ പ്രവേശന കവാടങ്ങളിൽ പതിച്ച തവക്കലിന് ആപ്പുമായി ബന്ധിപ്പിച്ച ബാർകോഡ് സ്കാൻ ചെയ്ത് ആരോഗ്യനില ഓട്ടോമാറ്റിക് രീതിയിൽ പരിശോധിക്കുന്ന സംവിധാനം ബാധകമാക്കും. സൗദിയിൽ പ്രതിദിന പകർച്ചവ്യാധി രോഗ കേസുകൾ 3,000 കടന്നിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം 3,045 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 565,482 ഉയർന്നു. അതേസമയം 424 പേർക്ക് കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. ആകെ രോഗമുക്തരുടെ എണ്ണം 543,553 ഉയർന്നു. പുതുതായി 3 മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 8,786 പേരാണ് ഇതുവരെ സൗദിയിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.